മതത്തിന്റെ മിത്രദേവൻ സൂര്യദേവനാണ്. അപ്പോ ശനിയാഴ്ചയെ സൺഡേയാക്കി മാറ്റി, ശനിയാഴ്ചയെ ഞായറാഴ്ചയാക്കി. എന്ത് ശാബത്ത്? ഞായറാഴ്ചയായി വിശുദ്ധ ദിവസം. ഒന്ന്, കുരിശ് ചിഹ്നമായി. യഥാർത്ഥത്തിൽ കുരിശ് മുമ്പേ ചിഹ്നമാണ് മിത്രമതക്കാരുടെ. യേശുവിനെ ക്രൂശീകരിച്ചിട്ടുള്ളത് കുരിശിലല്ല, ഒരു മരത്തടിയിലാണ് ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്. അന്നത്തെ ക്രൂശീകരിക്കപ്പെട്ടതായി എഴുതപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ കൃത്യമായിട്ട് പറയേണ്ടത് ആരേ ഒന്ന് യൂദാസിനെയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലാണെങ്കിലോ അന്ന് ക്രൂശീകരിക്കുന്ന സമ്പ്രദായം മരത്തടിയിലാണ്, ഇങ്ങനെ കൈ മുകളിലേക്ക് വെച്ചിട്ടാണ്. ഇനി അതല്ല, ക്രൂശീകരിക്കപ്പെട്ടു എന്ന് തന്നെ കുരിശിലാണെന്ന് തന്നെ വിചാരിക്കുക. എങ്കിൽ ആ കുരിശ് എങ്ങനെയാണ് ഒരു മതത്തിന്റെ ചിഹ്നമായി മാറുക? ക്രിസ്തുവിനെ ക്രൂശീകരിച്ച ഒരു സാധനം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആളുകളെ ചിഹ്നമായി മാറുമോ? പണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളുമായി സംവാദം നടത്തിയിരുന്ന ഒരാളാണ് സെയ്ദ് സനാഉല്ല മക്തി തങ്ങൾ. അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരുപാട് നിയമ നടപടികളിലെടുത്ത ആളാണ്. അദ്ദേഹം ഒരിക്കൽ കോടതിയിൽ ചെന്നപ്പോൾ വലിയൊരു കഠാര അരി തൂക്കിയാണ്ടാണ് ചെന്നത്. അപ്പോ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറാനെന്നപ്പോ കഠാരണ്ടടി അരിയിൽ. അപ്പോ ജഡ്ജി പറഞ്ഞ ഇത് കോടതി നിയമങ്ങൾക്കെതിരാണ്, ഈ കഠാര തൂക്കാൻ പറ്റില്ല, കഠാര എനിക്ക് തൂക്കാക്കാൻ പറ്റില്ല എന്ന് ഇയാളും. അതെന്താ, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ ഈ കഠാര തൂക്കി വരുന്നത്, എന്റെ പിതാവിനെ ബഹുമാനിക്കുന്ന എനിക്ക് കഠാര, പിതാവിനെ ബഹുമാനിച്ചിട്ട് ആരെങ്കിലും കഠാര തൂക്കുമെന്ന് ഇയാൾ. അപ്പോ തിരിച്ച് ഇയാൾ ഭക്തി തങ്ങളെ പിതാവിനെ കൊന്നത് ഈ കഠാര കൊണ്ട് കുത്തിയിട്ടാണ് ഒരു കശ്മലൻ, അതുകൊണ്ടാണ് ഞാൻ ഈ കഠാര തൂക്കിയിട്ട് പിതാവിനെ ബഹുമാനിച്ചു വരുന്നത്. ആ പിതാ കൊന്നൊരു സാധനം തൂക്കിയാണ്ട് ആരെങ്കിലും പിതാവിനെ ബഹുമാനിച്ച് നടക്കുമോ? ജഡ്ജിന്റെ ചോദ്യമാണ്. അപ്പൊ ജഡ്ജിനോട് ഇയാളുടെ തിരിച്ചുള്ള ചോദ്യമാണ്, യേശുവിനെ ബഹുമാനിച്ചിട്ട് നിങ്ങൾ യേശുവിനെ കൊന്ന സാധനമുള്ള തൂക്കിക്കൊണ്ട് നടക്കുന്നത്, പിന്നെ എനിക്കെന്താ പിതാവിനെ ബഹുമാനിച്ചിട്ട് പിതാവിനെ കൊന്ന സാധനം തൂക്കി നടന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഒരു എങ്ങനെയാണിത് വന്നതെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശരിക്കും കുരിശാരാധന എന്നുള്ളത് ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ക്രിസ്തുവിന് ആറ് നൂറ്റാണ്ട് 600 BC കുരിശാരാധനയുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട് ബ്രിട്ടീഷ് ലണ്ടൻ മ്യൂസിയത്തിൽ. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ നെറ്റിലെല്ലാം അതിന്റെ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് ഇത് കുരിശിനെ പ്രകാശത്തിന്റെ ചിഹ്നമാണ്, കുരിശ് പ്രകാശത്തിന്റെ ചിഹ്നമാണ് കുരിശ്. ആ കുരിശിനെ ക്രിസ്തുവിന്റെ മരിച്ച കുരിശാക്കി മാറ്റിയിട്ട് അതിനെ ക്രൈസ്തവ ലോകത്തിന്റെ ചിഹ്നമാക്കി തീർത്തു. അന്ന് December 25 ബൈബിൾ പ്രകാരവും യഹൂദ കാലഗണന പ്രകാരവും ഒരു കാരണവശാലും ഡിസംബറിൽ യേശു ജനിച്ചിട്ടില്ല. അത് സെപ്റ്റംബറിലോ ജൂലൈയിലോ എല്ലാമാണ് ജനിച്ചിരിക്കാൻ സാധ്യത. പക്ഷെ December 25 എന്താ, മിത്രദേവന്റെ ജന്മദിനമാണ്. ആ ജന്മദിനം ക്രിസ്തുവിൽ ചാർത്തി, ക്രിസ്മസ് ട്രീ. മിത്രദേവന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് മരങ്ങൾ അലങ്കരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു, അതിങ്ങോട്ടെടുത്തു. ഇങ്ങനെ എടുത്ത കൂടെ ഇതും എടുത്തു, പിന്നെ പിതാവും പുത്രനും ഒന്നാണ് എന്ന വാദമെടുത്തപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് അവിടെയുണ്ടായിരുന്നൊരു പൌരോഹിത്യമുണ്ട്. ക്രിസ്തു പഠിപ്പിച്ച പ്രവാചകന്മാരൊന്നും പഠിപ്പിച്ച മതത്തിൽ പൌരോഹിത്യമില്ല. പ്രവാചകന്മാർ പഠിപ്പിച്ച മതത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചതനുസരിച്ച് ആളുകൾ ജീവിക്കുക എന്നല്ലാതെ അതിലൊരു പൌരോഹിത്യം കടന്നു വരില്ല. ദൈവത്തിന്റെ പ്രതിനിധികൾ, അങ്ങനെയാണ് പൌരോഹിത്യം. റോമാ മതത്തിൽ ആ പൌരോഹിത്യം ഉണ്ട്. ആ പൌരോഹിത്യം